ಬೆಳಕಲ್ಲ റെഡ് തിലാപ്പിയനെയും കുറച്ച് നെട്ടറിനൊക്കെ പിടിച്ചിട്ട് ഇപ്പം ചുട്ടിടുക. തിലാപ്പിയ തിലാപ്പിയ റെഡ് തിലാപ്പിയ എന്ന സൈസില് 600-700 ഒരു കിലോ നെറ്റർ 1 കിലോന്റെ മുകളിൽ 2 കിലോ ജമ്പാറ് സാധനം. രാത്രി ഒരു മീൻ പിടുത്താട്ട മീൻ പിടിച്ച് ഞങ്ങൾ ചൂടുകയാണ് ചെയ്യേണ്ടത് കുഴപ്പമൊന്നുമില്ലടാ. ആയി പൊളിച്ചു എന്തൊരു എനർജി ചെയ്യത്ത് മീനല്ല എനർജി അല്ലേ അടിപൊളി മീൻ. അപ്പൊ ഇതിനെല്ലാത്തിനും നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോണ്ടേ അപ്പൊ ചുട്ട് നമ്മള് കല്ലുമ്പ് കയറ്റാൻ പോകുന്നു. അപ്പൊ ഇതിന്റെ പരിപാടി തുടങ്ങാം. ആദ്യത്തിനെ നമുക്കൊന്ന് വൃത്തിയാക്കിയെടുത്ത് ചികളകളും എല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് നമുക്കത് മസാല തേച്ച് വെക്കണം. നമ്മളെ നാടൻ മസാലകളാട്ടെ നമ്മൾ തേക്കാൻ പോണത്. അപ്പൊ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക, ഫുൾ ക്ലീൻ. അപ്പൊ ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം വൃത്തിയാക്കിയെടുക്കുക, കിഴക്ക് വൃത്തിയാക്കിയെടുക്കുക. നമ്മൾ ഇതിൽ കല്ലുപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. കല്ലുപ്പിലിട്ട് നല്ല വൃത്തിയാക്കി ഒരു 2-3-4 തവണ നല്ല വൃത്തിയാക്കി എടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത് കേട്ടോ. നമ്മളെ നാടൻ മസാലകൾ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ളത് മഞ്ഞൾ, മുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കുരുമുളക്, ഉപ്പ്, സുർക്ക, അതുപോലെ തന്നെ ഈ ഐറ്റങ്ങളെല്ലാം നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം ഇതിൻ്റെ നമ്മൾ കീറിയ ഭാഗത്തെല്ലാം കഴുകി വൃത്തിയാക്കിയ ഭാഗത്തെല്ലാം നമ്മളത് പുരട്ടുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മൾ മുക്കി എടുക്കണില്ല, നല്ലവണ്ണം പുരട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാതും അതുപോലെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാല തേച്ച് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇത് നമുക്ക് നേരെ ഇനി കനലൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് നേരെ പോയി പൊള്ളിച്ചിടുക. നമ്മളിനി ഇത് കത്തിക്കാൻ പോകട്ടോ. കത്തിക്കാൻ പോവാണേ. അപ്പോൾ ഒത്തിരി പേപ്പർ അതിലോട്ട് ഇട്ട് കൊടുക്കുക, ന്യൂസ് പേപ്പർ. നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഇത് കത്തിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ഒന്ന് കത്തി കനലാക്കി എടുക്കണം. ചിരട്ടയാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മസാല ഒക്കെ തേച്ച് വെച്ച് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മീനുകൾ തന്നെ നമ്മളൊന്ന് ചുട്ടെടുക്കണത്. ചിരട്ടത കത്തി കനലായിട്ടുണ്ട് കേട്ടോ. കനലാവാൻ തുടങ്ങി, നല്ല ആളി കത്താൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും സ്പ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് കത്തി കഴിയട്ടെ. നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ
റെഡ് തിലാപ്പിയനെ നെറ്ററിനെ ഒക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ ഒരു കനല് നമ്മള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചെക്കന്മാരെല്ലാരും കൂടെ ഉണ്ടിട്ടാണ്. അപ്പൊ അവരൊരു ആഗ്രഹമാണ് അതൊന്ന് സഫലീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ലക്ഷ്യം. അല്ലടാ അല്ലേ, ചാർജ് ഇല്ലാത്തത്, ചാർജ് പവറായിട്ടാ പവർ ആയിക്കോളൂട്ടാ. അപ്പൊ തൽക്കാലം ഇപ്പൊ ഇത് ഇതിനൊന്ന് പവർ ആക്കി എടുക്കാം നമുക്ക്. കുളിച്ചില്ലേ പിന്നെ ചൂടാണ്. എന്താ സംഗതി, ഒരു പിടുത്തില്ലല്ലോ. ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഞാൻ തീന്റെ മുന്നിൽ പിന്നെ ചൂടല്ല, പിന്നെ തണുപ്പുണ്ടാവും. ഭയങ്കര ചൂട് ചേർക്കും അല്ലടാ. അല്ല പിന്നെ തീന്റെ മുട്ട് പോയ പെരും ചൂടല്ല ഉണ്ടാവല്. അപ്പഴേ നമ്മള് മീനുകളൊക്കെ എത്തിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, മസാല ഒക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടടാ മീൻ, പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുത്താ. നമ്മളെ മീനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുക്കണം. വാങ്ങില് ഇട്ട് കൊതിഞ്ഞ് തിന്നാണ് ഉള്ള പ്ലാനിലാണ്. അങ്ങനെ പറയണം. കനൽ സെറ്റ് ആയി തുടങ്ങിട്ടോ. ഇളക്കിക്ക, ഒന്ന് ഇതാക്കി കൊടുക്ക. വടിയോടെ വടിയോടെ. യെസ്, അതന്നെ അതന്നെ അതന്നെ. ജസ്റ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്ക. കനലായാ, കനലായാ, കനലായിട്ടുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കട്ടോ. ഗ്രില്ല് വെച്ചാൽ ചൂടായിക്കോട്ടെ, ഗ്രില്ല് ചൂടാക്കുക. അപ്പൊ നമ്മൾ ഗ്രില്ല് വെച്ച് വെക്കാണ്. ഗ്രില്ല് വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിമേ ജസ്റ്റ് ഒരു ഓയില് പുരട്ടിയിട്ട് വേണം നമുക്കതിഞ്ഞത് ആഹാ ചുട്ടെടുക്കാൻ. അപ്പൊ ഇതാ കനലായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടി കത്തിക്കഴിഞ്ഞാല് നമുക്ക് ഇനിയിപ്പോ ഇതിമിലോട്ട് സെറ്റാക്കി വെക്കട്ട. ആദ്യം നമ്മള് നെറ്റ് വലുതിനായിരുന്നു നമ്മള് വെക്കണ്ട്. ചൂടാണ് ചേരട്ടന്റെ കനല് പറഞ്ഞാൽ നല്ല ചൂടുണ്ടാട്ടോ. അപ്പൊ നമ്മള് വലിയ നെട്ടമാണ് കേട്ടിടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത്, തിലാപ്പിയ, റെഡ് തിലാപ്പിയ. പെരും ചൂടില്ലടാ. ഒന്ന് ക്രോസ് ഒക്കെ എടുക്കട്ടെ, ഒന്ന് മാലത്തി കെടുക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം കൂടി ചെറുത് ചെറുത് പൊക്കെ തീരുമാനമാവും. ഇനിയിപ്പോ ഒറ്റ വീക്കണല്ലേ ഉണ്ടാവുള്ളൂ. ഇനിയൊന്ന് മറിയട്ടോ. ആ മണം നോക്കി, മണം നോക്കി, മണം വരില്ലേ. ഇനി നമുക്ക് കനലൊന്ന് ചൂടാക്കി കൊടുക്കണം. ചൂടാക്കി കൊടുക്കണമെങ്കിൽ ഒന്ന് വീശി കൊടുക്കണം. വീശി കൊടുത്താലേ ഒന്ന് ചൂടാക്കി കിട്ടുള്ളൂ കേട്ടോ. എന്നാ നല്ല ചൂട് വരും. അപ്പൊ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കൂടുതൽ അതിമു വെക്കാൻ പാടില്ല, കാരണം ചില അടി കരിയും. അപ്പോൾ കറി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കല്ലതും. ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ മറിച്ച് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് ഗ്രില്ലുമ്പോൾ പിടിക്കാതെ നിൽക്കട്ടോ. ഗ്രില്ല് നമ്മൾ സാധാ നെറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, മെഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ കനലിൻ്റെ ചൂട് കൊണ്ടാണ് അത്രയും പവർ കേട്ടോ. അപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, സെറ്റായി തുടങ്ങിയിട്ടുണ്ട്.
അത്യാവശ്യം നല്ല ചൂട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാരങ്ങ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. ലെമൺ ഇതിൻ്റെ പുറമെ നമുക്കിനി ഇത്തിരി ഓയിൽ, പാം ഓയിലാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഇത്തിരി കൂടി കുറച്ച് ടേസ്റ്റ് കൂടും പാം ഓയിലിന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പാം ഓയിൽ ഒഴിച്ച് കൊടുക്കണം ചെയ്യുന്നത് കേട്ടോ. ഉഷാറായിട്ടുണ്ട്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചിക്കി ചിതറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മീനിൻ്റെ ഇറച്ചികളെല്ലാം നമ്മൾ സൂപ്പറായിട്ട് സ്മെല്ലാണ്, നല്ല ആ സ്മെല്ലാണ് വന്നിട്ടുള്ളത്. ആ കുരുമുളകിൻ്റെ എരിവും ആ എരിവും വല്ലാതെ ഇതിലൊക്കെ ഒന്ന് വാട്ടിയിട്ട് വേണം നമുക്ക് ഇനി വായൻ്റെ ഇലയിലോട്ട് മാറ്റിയെടുക്കാനിട്ടോ. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണേ ഉള്ളൂ. വാ എന്റെ പൊളിച്ചു. അപ്പൊ നമ്മുടെ ഫിഷ് അൽഫാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട്, അപ്പോൾ തൽക്കാലപ്പോൾ ഇത് സെറ്റാക്കി ഇനി മറ്റേ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഗ്രില്ലഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് ഇനി ഇത് നേരെ നമ്മളിഞ്ഞ് വാഴയുടെ ഇലയിലോട്ട് മാറ്റി നമ്മളിഞ്ഞത് അത് എങ്ങനെയുണ്ട് എന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ കേട്ടോ. അപ്പോഴേ ഇത് സെറ്റായിട്ടോ, സെറ്റായിട്ടുണ്ട്, സെറ്റായി. അപ്പോൾ അടിപൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊറോട്ടയാണ് അതിൻ്റെ ഒപ്പുള്ളത്. നമുക്ക് ആദ്യം തിലാപ്പിയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ആ ഉള്ളി കൂട്ടി മജ നല്ല രസമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. വീട്ടിൽ ഇതേമാതിരി ഒന്ന് വീട്ടിൽ എല്ലാവരും കൂടി കൂടിക്കണം എന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോസ് കാണുന്നവരെ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ട്രൈ ചെയ്ത് മുള്ളു കാണിച്ചു. ആ കുളത്തിൽ കിടന്ന മീനാണിത്, രൂപത്തിലായി പോയി. വഞ്ചകന്മാര്, വഞ്ചകന്മാര് ആക്രാന്തം കണ്ടില്ല ഓരോരുത്തരുത്.